ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് മുട്ടം വയലൻസാണ് പടം ആദ്യം എടുത്തു പറയണം ദ ഡയറക്ടർ നിഖിൽ നാഗേഷ് ഭട്ട് പുള്ളി ഇതിനു മുന്നേ കുറച്ച് വെബ് സീരീസും അപൂർവ എന്നുള്ള സിനിമയൊക്കെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് രഷ്മരി എന്ന് പറഞ്ഞ വെബ് ഒക്കെ പുള്ളി ഡയറക്ട് ചെയ്തതാണ് വാട്ട് എ ഡയറക്ഷൻ ക്യുഡിലും ഇതെന്തുകൊണ്ട് നമ്മുടെ ചാഡ് സെലൻസി നമ്മുടെ ജോൺ വിക്കിന്റെ ഡയറക്ടർ റീമേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി സെക്കൻഡ് ഹാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഈ സിനിമ ക്യാൻ യുറീസ് അഭിനയിച്ചിട്ട് ഒരു റീമേക്ക് വന്ന എൻറെ അളിയെ വെറുതെ സീൻ കോണ്ട്രും സീൻ കോണ്ട്ര ഇതില നടൻ ലക്ഷ്യ രാഘവ് ജുയൽ ആശിഷ് വിദ്യാർത്ഥി ഹർഷ് ചായ താന്യ മണിക്താല ഈ താനിയ എന്ന് പറഞ്ഞ നടി നട എന്താണ് ഒരു ടൂത്ത് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട് ആ സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ വിജയ് സേതുപതിയിലൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ലോകേഷിന്റെ തന്നെ ഒരു പടം ഉണ്ട് ആ പടത്തിന്റെ റീമേക്ക് ഹിന്ദിയിലെടുത്തതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് പിന്നെ ഈ ലക്ഷ്യാണ് പുതിയ എന്താണ് നടൻ എന്റെ പൊന്നാളി പുള്ളി ഇരുപത്തെട്ട് വയസ്സേ ഉള്ളു പക്ഷെ എന്റെ പൊന്നെ കിടിലെന്ന് പറഞ്ഞ കിടിലം ടി വി നടനാണ് ടെലിവിഷൻ ആക്ടറാണ് ഓള് ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ് ഇളിക കിടൻ അന്യ ബോഡി കിടന്നൻ ആക്ടിംഗ് ഒക്കെ കിടന്നുണ്ട് പിന്നെ ജുവൽ രാഘവചുഹൽ രാഘവചുഹലിനെ നമ്മൾ നമ്മുടെ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് ഏഹ് മറ്റേ സൽമാന്റെ പഴം ഉണ്ട് എന്താണ് എന്താണ് മറ്റേ നമ്മുടെ വീരത്തിന്റെ റീമേക്ക് കിസ് കി കി ജാൻ കിസ് കി ആ പണ്ടാറ് ആ ഭാരത്തിനകത്ത് ഉള്ള അനിയനാണ് മച്ചാൻ ഇതിനകത്ത് വില്യനായിട്ട് കലക്കിയിട്ടുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആക്ഷിഷ് വിദ്യാർത്ഥി നമുക്ക് അറിയാമല്ലോ പുള്ളി ഇതിനകത്ത് ഒരു അടിപൊളി റോളാണ് എന്ത് റോളാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളിയും കലക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര വയലൻസ് ആണ് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പടമാണ് ഫസ്റ്റ് ഹാഫിന്റെ മൂന്നോ നാലിരട്ടി ഓ വയലൻസ് സെക്കൻഡ് ഹാഫിലുണ്ട് എൻ്റെ പൊന്നെ പിന്നെ ഇതിനകത്തൊരു അഭിനയിച്ച ഒരു മച്ചാനുണ്ട് ഹർഷായ ആണെന്ന് നോക്കുക നടൻ അല്ലല്ല ഹർഷായ അല്ല സോറി ഹർഷായ വേറെ റോൾ യൂസ് ചെയ്യുന്ന മച്ചാനാണ് പുള്ളി ഒരു ഈ നടിയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് വേറൊരു നടനുണ്ട് ആ നടൻ്റെ പേര് നോക്കട്ടെട്ടാ അയ്യോ ആ നടന്റെ പേര് അതിനകത്ത് കാണാനുള്ള എന്തായാലും കിട്ടില്ല നമ്പര് ആയിരുന്നു പുള്ളിക്കാലം അതുപോലെ സിദ്ധി എന്ന് ക്യാരക്ടർ ഉണ്ട് എന്റെ അമ്മേ പർവ്വതം എനിക്ക് ആ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ മൗണ്ടന ഓർമ്മ വന്നു അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഇതിനകത്ത് ആ പുള്ളി സിദ്ധി എന്ന് പറയുന്ന ക്യാരക്ടർ മൊത്തത്തിൽ ഈ പടം എനിക്ക് തോന്നുന്നു ഇത് ഇത് ബോളിവുഡിൽ കാട്ട ആയിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ എനിക്കറിയാൻ പാടില്ല പക്ഷേ ഈ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടവും കാരണം അത്രയും അത്രയും ഇടി വെട്ട് കുത്ത് കഴുത്തറക്കൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇതിന്റെ ബ്ലഡ് ബാത്ത് എന്ന് പറയേണ്ടി വരും ഇറ്റ്സ് എ ബ്ലഡ് ബാത്ത് മൂവി ബ്ലഡിന്റെ കയ്യാൻ കളിയാണ് വെട്ടല് കീറൽ കഴുത്ത് മുറിച്ച് പാതി വഴി വെച്ചിട്ട് കഴുത്തിങ്ങനെ ഒടിഞ്ഞുപോയി പല സാധനങ്ങളും ഉണ്ട് അടിച്ച് തല പൊളിച്ച് ചമ്മന്തി ചമ്മന്തിയാക്കണ സീനൊക്കെ ഉണ്ട് അത്രയും വയലന്റ് ആണ് പടം അത്ര വയലൻഡ് ഇതിലെ നായകൻ എന്തുകൊണ്ട് ഇത്ര കേപ്പബിൾ ആണെന്നുള്ള നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ എൻ്റെ കളിയ അത് ഇത് സി എസ് ജി കമാൻഡോസ് ഈ പടം കണ്ടുകഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിലൊരു അഭിമാനം നൽകുന്ന സാധനമായിരിക്കും പിന്നെ ആസ് എൻ ഇന്ത്യൻ നമ്മളിങ്ങനെ കോരിത്തരിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പടം അടിപൊളിയാണ് പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്ന ടാഗിന് ഓട് നീതി പാലി പാലിച്ചവർ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് അവർ പറഞ്ഞ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് ചുമ്മാ അല്ല നല്ല വയലൻസാണ് വയലൻസിൻ്റെ പീക്കാണ് ആമാതിരി വയലൻസ് ഉണ്ട് പടത്തിൽ അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതിൻ്റെ ഒരു രസം കളയുന്നില്ല നിങ്ങളിത് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇതിനകത്ത് വലിയൊരു കഥയോ സംഭവം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ട്രെയിൻ യാത്ര സംഭവിക്കുന്ന ഒരു കാര്യവും ഒരു ഒരു നൈറ്റിലെ ആ സാധനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല ഇതൊരു മുഴുവനീള പോപ്കോൺ ആക്ഷൻ എൻ്റർടൈൻമെന്റാണ് പക്ഷേ ഉള്ളി തിങ്സ് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ആ പോകോണോ അല്ലെങ്കിൽ പബ്സ് ഞാൻ പപ്സ കഴിച്ചത് അത് കഴിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് അതുപോലത്തെ സാധനങ്ങളാണ് സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്ന് കഴിച്ച് ദഹിച്ചു വരണേ മുന്നേ വൻ വയലിന്റെ സീരിയൊക്കെ വന്നോണ്ടിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയാം ദിസ് മൂവി ഈസ് നോട്ട് ഫോർ ദ പെയിൻ ഹാർട്ടഡ് പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ പ്രഗ്നൻസിക്കൊക്കെ ശേഷം കണ്ടാൽ മതി അത് അങ്ങനത്തെ ഒരു പടാണത് അതാ എനിക്ക് പറയാനുള്ളത് പിന്നെ തീരെ വെട്ടും കുത്തും ബ്ലഡ് ബാത്ത് കണ്ടിരിക്കാൻ പറ്റാത്തവർ ഇത് കണ്ടിരിക്കാൻ ഇച്ചിരി പാടായിരിക്കും അല്ല കുറച്ച് പാട് തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വൈഫാണെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ആരാധകയാണ് പക്ഷെ ആ വൈഫിന് അൺഫോർച്യൂണേറ്റില് വരാൻ പറ്റിയില്ല അവൾക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവൾ ിങ്ങനെ മറ്റേ വെട്ട് കുത്ത് സോ അങ്ങനത്തെ റോങ് ടേൺ ഇങ്ങനത്തെ പടങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ് പിറ്റോണി വരെ ഒക്കെ അപ്പോ അതുപോലെ അത്ര ഇല്ലെങ്കിലും ഇതിന് വേണ്ടത്ര ഒരു വേണ്ടത്ര എന്നല്ല അടിപൊളിയായിട്ട് ബ്ലഡ് ബാത്ത് കാണിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇതൊരു സോംബി പടം അല്ല പക്ഷെ അമ്മാതിരി ലെവലില് ബ്ലഡ് ബാത്ത് ഉണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതൊരു ഹോളിവുഡ് സ്റ്റഫിനുള്ള ഐറ്റം ഉണ്ട് അതാട്ട് എന്താണ് നമ്മുടെ ജോൺ വിക്കിന്റെ ഡയറക്ടർ ഇത് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതെന്ന് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് പുള്ളി ഇത് റീമേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണെന്നാണ് ഫീൽ ചെയ്തത് ഞാനിതിനെ പറ്റി അവിടെ തിയേറ്ററിൽ വന്ന കുറച്ച് പേര് പറഞ്ഞാണ് അറിഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു ന്യൂസിയം വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പുള്ളി എങ്ങനെ എവിടെ വെച്ച് സിനിമ ഉണ്ട് അതൊന്നും എനിക്കറിയില്ല കുറേ പേർക്ക് ഇന്നലെ എന്താണ് ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഷോസ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ സ്ക്രീനിങ്ങോ പ്രീമിയറോ എന്തോ ഉണ്ടായിരുന്നു അതിലായിരിക്കും ചിലപ്പോൾ പുള്ളി പടം കണ്ടിരിക്കുന്നത് എന്തായാലും ജോൺ വിക്കിന്റെ ഡയറക്ടർ ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ നമ്മുടെ കെനിയോറീസ് ഈ സിനിമ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് ഒന്നാണ് ദി വിൽ ബി വെരി ഇൻട്രസ്റ്റഡ് ടു റീമേക്ക് ദിസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ റെയ്ഡിന്റെ വൈബ് റെയ്ഡ് വണ്ും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപോക്ക അന്യ പടമാണ് അന്യ പടം അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിനു വലിയ വിഷമം എനിക്കുണ്ട് ഞാൻ ഇതുവരെ റെയ്ഡ് വൺ ടൂ തിയേറ്ററിലല്ല കണ്ടത് നിങ്ങൾ നിങ്ങളെല്ലാരും പോലെ അല്ലാതെയാണ് കണ്ടത് പക്ഷെ അത് തിയേറ്റർ കാണേണ്ട സിനിമയായിരുന്നു എന്നാൽ ടൂ ആണെങ്കിൽ തിയേറ്ററിൽ വന്നാണ് എന്നിട്ട് ഞാൻ പോയില്ല അത് എന്റെ മിസ്റ്റേക്കായി പോയി എന്തായാലും റീമേക്ക് ഞാൻ എന്തായാലും റീമേക്ക് അല്ല റീറിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പോയി കാണാൻ തയ്യാറാണ് കാരണം അമ്മാരി ഫൈറ്റ് പാടാണ് ഇതെന്തായാലും ഇതൊരു പക്ക വയലിൻ്റെ കിണ്ണം കാച്ചി കാച്ചിപ്പടം എനിക്കിഷ്ടപ്പെട്ടു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഐ തെറലി എൻജോയ് ദ മൂവി പിന്നെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ആ ചെയ്തിരിക്കുന്ന ആരാന്ന് ആയിക്കോട്ടെട്ടാ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഷിവ് അല്ല സോറി മ്യൂസിക് പോയി പേര് വിക്രം മൊണ്ട്രോസ് ശാശ്വത് സച്ചിദേവ് ഹാരോൺ ഗവിൻ മൂന്നുപേരുകൂടി ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി അവർ പറയാൻ മതി കിടന്ന സിനിമാറ്റോഗ്രഫി റാഫി മെഹ്മൂദ് എഡിറ്റഡ് ബൈ ശിവകുമാർ പി പണിക്കർ പറഞ്ഞേ പറ്റുള്ളൂ അത് അമ്മാരിക്ക് ഇടുക അമ്മാരിക്ക് സംഭവം പ്രൊഡ്യൂസ് ബൈ കരൺ ജോഹർ ഗുനീത് മോ മോങ്ക അപൂർവമേത്ത അച്ചിൻ जैन താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു നല്ലൊരു ഹോളിവുഡ് ഹോളിവുഡ് ബോളിവുഡ് ചിത്രം ഈ കൊല്ലം കാണാൻ പറ്റിയതിൽ എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോളിവുഡ് ചിത്രം ലാപ്പത്ത ലേഡീസ് ആയിരുന്നു അത് കിടിലം പടം ആയിരുന്നു പിന്നെ ഒന്നും പെട്ടെന്ന് ഓർമ്മ വന്നില്ല വേറൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്ന ഏത് പടമായിരുന്നു നമ്മുടെ ഇവന്റെ പടം അതും ധർമ്മ പ്രൊഡക്ഷൻസ് ആയിരുന്നു അതുകൊണ്ട് യോദ്ധ എനിക്കിഷ്ടപ്പെട്ട സിനിമ ആയിരുന്നു എന്തായാലും ഇത്ര പറയാനുള്ളൂ അപ്പൊ നാളെ വേറെ വീഡിയോട്ട് കാണാം അയ്യോ നാളെ അല്ല ഇന്ന് ഞാനിപ്പോ പി എക്സ് എൽ ഇത് കാണാൻ പോകേണ്ട ഡിസ്പോബിൾ മി ഫോറ് ത്രീ ഡിയിൽ പി എക്സ് എല്ലിൽ ഫുൾ സ്ക്രീൻ കണ്ടിട്ട് ഞാൻ അഭിപ്രായ കിട്ടേ കേട്ടോ അപ്പൊ വേണം പോട്ടെ സമയം നാലരയ്ക്കാണ് കണ്ടത് ഇപ്പൊ ഏകദേശം നാലുമണിയായി പോട്ടെ ടാറ്റാ